ലോകത്തെ മുൾമുനയിൽ നിർത്തിയ കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കാൻ ഏർപ്പെടുത്തിയ ലോക്ക്ഡൗൺ പിൻവലിക്കാനുള്ള നീക്കത്തിനെതിരെ ലോകാരോഗ്യ സംഘടന. നിയന്ത്രണങ്ങൾ നീക്കുന്നത് വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ടെഡ്രോസ് അദനോ ഗബ്രിയേസൂസ് മുന്നറിയിപ്പ് നൽകി. നിയന്ത്രണം പിൻവലിക്കുന്ന രാജ്യങ്ങൾ വൈറസ് വ്യാപനം അടിച്ചമർത്തുന്നതിനെപ്പറ്റി ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വൈറസ് വ്യാപനത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ തടയണമെന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞു. വൈറസ് പിടിമുറുക്കിയതോടെ പ്രതിസന്ധിയിലായ ദുർബല വിഭാഗങ്ങളെ സംരക്ഷിക്കണം. ഒപ്പം സംരക്ഷണ മാർഗങ്ങൾ ജനങ്ങൾ സ്വയം സ്വീകരിക്കുകയും വേണം. രോഗബാധിതരെ കാലതാമസമില്ലാതെ കണ്ടെത്തി ഐസൊലേഷനിൽ പ്രവേശിപ്പിക്കണം. വൈറസ് ബാധിതരുമായി സമ്പർക്കത്തിൽ വന്നവരെ വേഗത്തിൽ കണ്ടെത്തി ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കണം. എല്ലാ രാജ്യങ്ങളും ഇക്കാര്യം ശ്രദ്ധിക്കണമെന്നും ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെട്ടു. കോവിഡ് പ്രത്യാഘാതം വിലയിരുത്തുന്നതിനായി ലോകാരോഗ്യ സംഘടന സർവേ നടത്തിയിരുന്നു. മാർച്ച് മുതൽ ജൂൺ വരെ നടന്ന സർവേയിൽ 105 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. ആരോഗ്യ സംവിധാനങ്ങളിൽ പോരായ്മയുണ്ടെന്നും കോവിഡ് പോലൊരു മഹാമാരിയെ നേരിടാൻ കാര്യക്ഷമമായ തയ്യാറെടുപ്പ് ആവശ്യമാണെന്നും സർവേയിൽ കണ്ടെത്തി. കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ മറ്റു രോഗങ്ങളെ ചികിത്സിക്കുന്നതിൽ തടസ്സമുണ്ടായതായും സർവേ വെളിപ്പെടുത്തുന്നു. ലോക്ക്ഡൗൺ മാസങ്ങൾ പിന്നിട്ടതോടെയാണ് വിവിധ രാജ്യങ്ങൾ ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്താൻ തീരുമാനിച്ചത്. രാജ്യങ്ങളുടെ സാമ്പത്തിക നിലയെ ലോക്ക്ഡൗൺ തകിടം മറിച്ചതും നിയന്ത്രണങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഭരണാധികാരികളെ പ്രേരിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.